നമസ്കാരം ഞാൻ പ്രീതി കാർത്തിക എസ് എഫ് ഐ നേതാക്കൾ ക്യാമ്പസിനുള്ളിൽ അഴിഞ്ഞാടുന്നു ലഹരിക്കെതിരെ സർക്കാരിന്റെയും സി പി എമ്മിന്റെയും പോരാട്ടം അപ്പോൾ ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമാണ് യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ ലഹരി ഉപയോഗിച്ച് അഴിഞ്ഞാട്ടം നടത്തിയത് ഒക്ടോബർ രണ്ട് മുതൽ ഈ മാസം ഒന്ന് വരെ നീണ്ടുനിന്ന സർക്കാരിന്റെ ലഹരി ക്യാമ്പയിൻ വെറും വ്യാജമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കലാലയങ്ങളും ലഹരി മുക്തമാക്കുമെന്ന് സർക്കാർ പറഞ്ഞത് വെറും വിടുവായി തരം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ രാത്രി പേക്കൂത്താണിത് ദൃശ്യത്തിൽ അഴിഞ്ഞാടുന്നത് എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥും ജില്ലാ പ്രസിഡന്റ് ജോബിൻ ജോസും ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണ പരിപാടിയിൽ പ്രധാന വേദി ആയിരുന്ന യൂണിവേഴ്സിറ്റി കോളേജ് ഇവിടെയാണ് ലഹരി ഉപയോഗിച്ചുള്ള മാർഗങ്ങളെ തലശ്ശേരി വീനസ് കോർണറിലെ ഇരട്ട കൊലപാതകത്തിൽ സി പി എം ബന്ധം പുറത്തു വരുമ്പോഴാണ് ലഹരി ഉപയോഗിച്ചുള്ള എസ് എഫ് എ ഇടപെടലുകളും സർക്കാരിന്റെ വ്യാജ പ്രചരണങ്ങളും പുറത്തായിരിക്കുന്നത് രണ്ടാം ഘട്ട ലഹരി വിരുദ്ധ പരിപാടികൾ സർക്കാർ തുടങ്ങാൻ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ സി പി എം തന്നെ പുറത്തുവിടുന്നത് സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഉൾപ്പെടെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമാവുകയും ചെയ്തതാണ് ലഹരി വസ്തുക്കൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും കലാലയങ്ങൾക്കും മീറ്റർ ചുറ്റളവിൽ എന്നുള്ള കർശനമായ നിയമവും നിയന്ത്രണങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കിയാണ് ഇതൊക്കെ കാറ്റിൽ പറത്തി ഉപയോഗിച്ച് മനം മറന്ന് ആടുന്നത് നിലവിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഇത്ര ആഭാസം നടന്നിട്ടും നിലവിൽ ഇവർക്ക് നേരെ യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നാണം കെട്ട മറ്റൊരു കാര്യം എന്തൊരു വൃത്തികെട്ട കാഴ്ചയാണിത് കൊള്ളാം എന്തായാലും ഉത്തരവ് ഇറക്കുന്നതും സർക്കാർ തന്നെ അത് തെറ്റിക്കുന്നതും നിങ്ങൾ തന്നെ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് മാതൃക ആകേണ്ട നേതാക്കൾ തന്നെ ബോധമില്ലാതെ നടക്കുമ്പോൾ ഇവിടെ എന്ത് മാങ്ങാത്തൊലിക്കാണ് ബോധവൽക്കരണം നടത്തിയതെന്ന് മനസ്സിലാകുന്നില്ല